ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് തൃശൂർ ചാവക്കാടുള്ള മറൈൻ വേൾഡിലേക്കാണ്. ഇത് ഇന്ത്യയുടെ ഏറ്റവും ലാർജസ്റ്റ് ആയ അക്വേറിയത്താണ്. അപ്പൊ ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അക്വേറിയം നല്ല തിരക്കാണ്, സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് മറൈൻ വേൾഡിൻ്റെ ഫ്രണ്ട് വശം. ഇതിലൂടെ വേണം നമ്മൾ അകത്തോട്ട് പോകാനായിട്ട്. നമ്മൾ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കടലിലോട്ട് നമ്മൾ കയറുമ്പോഴുള്ള ഒരു ഫീലിങ്സ് ആണുള്ളത്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അതിൻ്റെ ഭിത്തികളിലൊക്കെ നമ്മുടെ കടലിൽ കാണുന്ന ഒരു ആ തീമോട് തന്നെ ഒരു ഉണ്ടാക്കിയ ഒരു പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലോട്ടാണ്. എവിടെ ചെന്നാലൊരു നീലമയ കേട്ടോ, ബ്ലൂ മയമാണ് മൊത്തം ഉള്ളത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കിഡ്സിൻ്റെ ഒരു പാർക്ക് കാണാം. നമുക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കിഡ്സിന് വേണ്ടി എൻജോയ് ചെയ്യാനുള്ള പാർക്കാണ് ആ സൈഡിൽ കാണുന്നത്. ആ പാർക്കിൽ കയറാനായിട്ടാണ് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ബേഡ്സിൻ്റെ മാത്രമായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ കയറണമെങ്കിലും നമ്മുടെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ കയറാനായിട്ട്. അവിടെ ഓരോ സ്ഥലത്ത് കയറുമ്പോഴും നമുക്ക് ടിക്കറ്റ് ഉണ്ട്. ഈ അരയനത്തിന് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ഫ്രീ ആട്ടോ. അതിന് പൈസയും കാര്യങ്ങളും അവിടെ നമുക്ക് തെന വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഇതൊരു ബേഡ്സിനും ഫീഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിലും കയറണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ എക്സ്ട്രാ പൈസ കൊടുക്കുന്നതായിട്ട് വരും. ഫൈനലി അപ്പം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ഇട്ടിട്ടുണ്ട്. നല്ല തിരക്കാണ്, അതുകൊണ്ട് കുറച്ച് ക്യൂ നിൽക്കേണ്ടി വന്നാലും ഫൈനലി നമ്മൾ ടിക്കറ്റ് എടുത്തു. നമുക്ക് 5 മുതിർന്നവർ 3 കുട്ടികളാണുള്ളത്. നമുക്ക് ജി എസ് ടി അടക്കമാണ് ഇതിൻ്റെ ബില്ല് വരുന്നത് കേട്ടോ. അപ്പോൾ റേറ്റ് നമുക്കിപ്പോൾ 2,940 ആയിട്ടുണ്ട്, ജി എസ് ടിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മൊത്തം. അതായത് 5 മുതിർന്നവരും 3 കുട്ടികളും. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇതിലൂടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിലൂടെ നമ്മൾ അകത്തോട്ട് കയറണം. കുറച്ച് തിരക്കുള്ളതുകൊണ്ട് കുറച്ച് ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ. അകത്തെ കാഴ്ചകൾ പറയാൻ പറ്റില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു ഡിഫറെൻ്റ് ടൈപ്പുള്ള മീൻസാണല്ലോ, എത്രയോ മീനുകൾ നമുക്കുണ്ടോയെന്ന് തന്നെ നമുക്ക് ഡൗട്ടായിരിക്കും. അപ്പോൾ ഓരോ സെക്ഷനിലും ഓരോ ടൈപ്പ് മീനുകളെ അവരിങ്ങനെ ചില്ലുകൂട്ടിലിങ്ങനെ ഇട്ടേച്ചേക്കുവാണ്. നല്ല ഭംഗിയുള്ള മീനുകൾ, കളർഫുള്ളായിട്ടുള്ള മീനുകളൊക്കെ ആയിട്ട് ഇത്.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ.